പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം 60 ആക്കി ഉയർത്തിയതോടെ ഈ മാസം ആരും വിരമിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് സർക്കാരിനെ സാമ്പത്തിക മേഖലയിൽ അല്പം ആശ്വസിക്കുകയുമാകാം അപ്രഖ്യാപിത നിയമന നിരോധനത്തിനിടയിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചത് യുവജനങ്ങൾക്ക് മേലുള്ള സർക്കാരിന്റെ ഇരട്ട പ്രഹരമാണ് പല റാങ്ക് ലിസ്റ്റുകളും നിലവിലില്ല ഉള്ള റാങ്ക് ലിസ്റ്റുകളിൽ നിന്നാണെങ്കിൽ നിയമനവും നടക്കുന്നില്ല കഴിഞ്ഞ 2022 ഏപ്രിലിൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞു പുതിയ റാങ്ക് ലിസ്റ്റ് നടപടിയുമായിട്ടില്ല സെക്രട്ടറിയേറ്റിൽ ഉൾപ്പെടെ കരാർ ജീവനക്കാരെ തിരികെ കയറ്റുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പെൻഷൻ പ്രായം 60 ആക്കിയതോടെ സർക്കാർ മേഖലയിലും പെൻഷൻ പ്രായം 60 ആക്കണമെന്ന ആവശ്യം സർവീസ് സംഘടനകൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് സർക്കാർ സർവീസിലെ പെൻഷൻ പ്രായം 56 ആണ് ദൂർത്തടിച്ചും സർക്കാർ ഖജനാവ് കൊള്ളയടിച്ചും സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതെന്ന ആരോപണം ശക്തമാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരക്കിട്ട് പെൻഷൻ പ്രായം ഉയർത്തിയതിന് പിന്നിലെന്ന് പറയപ്പെടുന്നു മറ്റ് സർക്കാർ വകുപ്പുകളിലെയും പെൻഷൻ പ്രായം അടുത്ത ബജറ്റിൽ ഉയർത്താനാണ് നിർദ്ദേശം മുഖ്യമന്ത്രിയും പെൻഷൻ പ്രായം ഉയർത്തുന്നതിന് അനുകൂലമായ നിലപാട് എടുത്തിരിക്കുന്നു ഇതിലൂടെ കേരളത്തിലെ തൊഴിൽ മേഖലയിൽ അരാജകത്വം സൃഷ്ടിക്കുകയും യുവജനതയെ ലഹരിയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്ന ഒരു സമീപനം കൂടിയാണിതെന്നും പരക്കെ ആക്ഷേപമുണ്ട് യുവജനങ്ങളുടെ ജീവിതം ഇരുട്ടിലാക്കുന്ന തീരുമാനങ്ങൾ എടുത്ത ശേഷം ലഹരിവിരുദ്ധ ആചാരങ്ങൾ നടത്തി ദീപം തെളിയിക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമെന്നാണ് സോഷ്യൽ മീഡിയ വഴി യുവാക്കൾ ചോദിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിൽ യുവജനങ്ങൾക്ക് വിശ്വാസമായിരുന്നു കാരണം തൊഴിലില്ലായ്മയ്ക്കെതിരെ സമരമുഖത്ത് എന്നും നിന്നിട്ടുള്ളത് ഇടത് യുവജന സംഘടനകളാണ് അതുമാത്രമല്ല പെൻഷൻ പ്രായം ഒരു ദിവസമെങ്കിലും ഉയർത്തിയാൽ കേരളത്തിലെ തൊഴിലന്വേഷകരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് യുവജനങ്ങളെ ബോധവാന്മാരാക്കിയതും ഇടത് സംഘടനകളായിരുന്നു ഇപ്പോൾ ഇതാ 1.5 ലക്ഷം പേർക്ക് ഒരുമിച്ച് സർവീസ് നീട്ടി കൊടുത്തതിലൂടെ 10,000 കണക്കിന് യുവാക്കളുടെ സ്വപ്നങ്ങളാണ് തല്ലിക്കെടുത്തിയിരിക്കുന്നത് ഇനി സർക്കാരിന്റെ മറ്റ് സർവീസുകളിൽ പെൻഷൻ പ്രായം കൂട്ടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത് നിലവിൽ പങ്കാളിത്ത പെൻഷൻ വാങ്ങുന്നവരുടെയും ഡോക്ടർമാരുടെയും പെൻഷൻ പ്രായം 60 ആണ് ബാക്കി വരുന്ന 2.5 ലക്ഷം സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ വർദ്ധിപ്പിക്കും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കില്ലെന്ന ഉറപ്പ് യുവജനങ്ങൾക്ക് നൽകിയാണ് ഇടതുമുന്നണി അധികാരത്തിലെത്തിയത് എന്നാൽ ഇടതുമുന്നണിയുടെ നയങ്ങൾക്ക് തികച്ചും എതിരായ നടപടിയാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ യുവജന സംഘടനകൾ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചതിനെതിരെ ശക്തമായ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് വിഷയത്തിൽ AYF ചെറിയ രീതിയിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ DYFI സർക്കാർ ചെയ്തത് ശരിയാണെന്ന നിലപാടിലാണ് പെൻഷൻ പ്രായം ഉയർത്തിയതിനെതിരെ അവർ പ്രതികരിച്ചിട്ടില്ല യുവാക്കളെ വഞ്ചിക്കുന്ന തീരുമാനമാണിതെന്ന നിലപാടിലാണ് മിക്ക യുവജന സംഘടനകളും രംഗത്ത് വന്നിരിക്കുന്നത് നാളിതുവരെ ഇടതുപക്ഷ യുവജന സംഘടനകൾ എന്തൊക്കെ എതിർത്തിരുന്നോ അതെല്ലാം പിണറായി സർക്കാർ നടപ്പിലാക്കി യുവജനങ്ങളോട് വെല്ലുവിളി നടത്തിയിരുന്നാണ് ആരോപണം വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്